നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ മൂർത്തി സാറിന്റെ ഓഫീസിൽ ഒന്ന് പോണം, കുറച്ച് ക്യാഷ് അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കാൻ. വിഭിന്നെ ഞാൻ വേറൊരു പ്രധാനപ്പെട്ട ജോലി ഏൽപ്പിച്ചിരിക്കാം. ക്യാഷ് കൊടുക്കാൻ അങ്കിള് തന്നെ പോയാ മതി. അങ്കിള് പിന്നെ സംസാരിക്കാം. പല്ലവി, വിപിന്റെ കൂടെ ചെല്ല. ഇത്ര ഗമ പാടില്ല ചേച്ചി, ഇനി നിന്നെ കാണാൻ ഒരിക്കലും ഞാൻ വരില്ല, ഉറപ്പാ. എല്ലാവരും എന്നോട് ക്ഷമിക്കണം, ഞാനിവിടെ സന്തോഷമായിട്ട് കഴിയണമെന്ന വീട്ടിലുള്ളവരുടെ വിചാരം. ഞാൻ വെറും ജോലിക്കാരിയാണെന്ന് അറിഞ്ഞ അമ്മയ്ക്കും മുത്തച്ഛനൊക്കെ വിഷമാവും. അവരൊക്കെ അറിയാതിരിക്കാനാ ഞാൻ ഈ വേഷം കെട്ടിയത്. അമ്മയും വിശാൽ സാറും പ്രതാപൻ സാറും എല്ലാരും എന്നോട് ക്ഷമിക്കണം. നീ സ്ട്രോങ് ആയി നിന്നപ്പോ ആരുടെ ഒച്ച പൊങ്ങിയില്ലല്ലോ. എന്താ അതിന്റെ അർത്ഥം? നീ താന്നു കൊടുത്തതുകൊണ്ടാ എല്ലാവരും നിന്റെ തലയിൽ കയറി നിൽക്കുന്നത്. നീ നീയായിട്ട് മാറ്, എല്ലാരെയും നിലക്ക് നിർത്താൻ നിനക്ക് കഴിയും. എനിക്ക് ആരെയും നിലക്ക് നിർത്തണ്ട, എല്ലാവരുടെയും മുമ്പിൽ തോറ്റു കൊടുക്കാനേ എനിക്കറിയൂ. നിക്കടി ഇവിടെ. ഞങ്ങളുടെയൊക്കെ മുമ്പില് നീ കൊച്ചമ്മ കളിച്ചു അല്ലേ? അതിനുള്ള കൂലി വാങ്ങിച്ചിട്ട് നീ പോയാ മതി. വിശാൽ, എന്താ തെറ്റിന് അമ്മ ഇവളെ തല്ലാൻ നോക്കിയത്? ഇവളിവിടെ കാണിച്ചു കൂട്ടിയതൊക്കെ നീയും കണ്ടോണ്ട് നിന്നതല്ലേ? ഇവൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ കുടുംബത്തിന്റെ മാനം കപ്പല് കയറിയാന്. അറിയോ അമ്മയ്ക്ക്? എങ്ങനെ അറിയാനാടാ, അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും വേണ്ടേ? കല്യാണം കഴിച്ചുകൊണ്ടുന്ന പെണ്ണിനെ മരുമകളാക്കുന്നതിന് പകരം അടുക്കളക്കാരിയാക്കി അവിടേക്ക് നട തള്ളിയില്ലേ ഇവള്? അങ്ങനെ ചെയ്ത കാര്യം ആൾക്കാരറിയുന്നത് വലിയ അഭിമാനമായിട്ടാ ഇവള് കണക്കാക്കിയിരുന്നത്. എന്റെ മോള് അങ്ങനെ ഒരു നാടകം കളിച്ചില്ലായിരുന്നെങ്കിലേ അതായിരിക്കും സംഭവിക്കുക. അറിയോ നിനക്ക്, ഈ വീട്ടിലെ മരുമകൾ ആരാന്ന് അറിയോന്ന് നീ പല്ലവിയോട് ചോദിച്ചില്ലേ? അവള് പോയി, അതുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ തരാം. നിന്റെ കഴുത്തിൽ എന്റെ താലി വീഴുന്നത് വരെ ഈ പാർവതി തന്നെയാ ഈ വീട്ടിലെ മരുമോള്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.